തുർക്കി പ്രസിഡൻ്റ് എർദോഗൻ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്താവന നടത്തിയിരുന്നു. പക്ഷെ അതിനെതിരെ ഇസ്രായേലിൻ്റെ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അദ്ദേഹം എക്സിൽ കുറിച്ചിരിക്കുന്നു, അതായത് സദ്ദാം ഹുസൈൻ്റെ ഗതി വരരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം പറഞ്ഞത് എർദോഗൻ സദ്ദാം ഹുസൈൻ്റെ പാത പിന്തുടരുകയും ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. അവിടെ എന്താണ് സംഭവിച്ചതെന്നും അതെങ്ങനെ അവസാനിച്ചുവെന്നും, അതായത് ഇറാഖിൽ എന്താണ് സംഭവിച്ചത് അതെങ്ങനെ അവസാനിച്ചുവെന്നും അദ്ദേഹം ഓർക്കണം എന്നാണ് എക്സിൽ കുറിച്ചിരിക്കുന്നത് ഈ വിദേശകാര്യമന്ത്രി. ഇങ്ങനെ എക്സിൽ നോക്കിയിട്ട് എങ്ങനെ ഒന്നും ഉണ്ടാതിരുന്നാൽ മതിയായിരുന്നു, അപ്പം തന്നെ ആളുകൾക്ക് കോമഡി മനസ്സിലാവും. പിന്നെ ഇങ്ങനെ തിരിച്ചറിയേണ്ട ആവശ്യം, അയാളെ ആളാക്കേണ്ട ആവശ്യമില്ല. എർദോഗൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ തുർക്കി പണ്ട് നമ്മുടെ അവസാനത്തെ ഖലീഫയുടെ ആസ്ഥാനമായിരുന്നു. 1922 മുസ്തഫ കമാൽ പാഷ തുർക്കിയുടെ രാഷ്ട്രപിതാവ്, അദ്ദേഹമാണ് ഈ പദവിയൊക്കെ എടുത്ത് മാറ്റിക്കളഞ്ഞത്. ഖലീഫ ഇതേ നമ്മുടെ ലാസ്റ്റ് ഖലീഫയായിരുന്നു സുന്നികളുടെ, ഈ തുർക്കിയിലെ രാജാവ്. 1921 തോറ്റു, പല പ്രദേശങ്ങൾ നഷ്ടപ്പെട്ടു. തോൽപ്പിച്ച അറബികളും ബ്രിട്ടീഷുകാരും കൂടി കൂടിയിട്ട് ഞാൻ കഴിഞ്ഞ സംഭവമില്ല, പലസ്തീനൊക്കെ ഈ അറബികളുടെ സഹായത്തോടു കൂടിയാണ് ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നത്. മുസ്ലിം രാജാക്കന്മാർക്കെതിരെ അല്ല ഖലീഫയ്ക്കെതിരെ പോരാടിയ അറബികളൊക്കെയാണ്. എന്നിട്ട് നമ്മൾ കോഴിക്കോട് നിന്നൊക്കെ പൈസ പിരിച്ചിട്ട് അന്ന് തുർക്കികൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. അത് ദാരിദ്ര്യമൊക്കെ ആയതുകൊണ്ട് ആ സമയത്ത് കോഴിക്കോട് ഈ നമ്മായത്തുള്ള ഇസ്ലാം സഭയാണ് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലുണ്ടായത്. അപ്പോൾ നമ്മളവിടുത്തെ ധനാഢ്യമാരെ മലയാളിമാരാണ് അതിൻ്റെ മെമ്പേഴ്സ്. അവിടെ നമ്മൾ പണ്ടേ തുടങ്ങിയാണ് ഇപ്പോൾ അവന്മാരെ സഹായിക്കില്ല. അന്ന് അവന്മാർ ഓയിലൊന്നും കിട്ടിയില്ലല്ലോ, നമ്മളെ കച്ചവടം കൊണ്ടല്ലേ ജീവിച്ചത്, അന്ന് അവരെ കണ്ട തുച്ഛാണ് നമ്മൾ. അതുകൊണ്ടാണ് പിന്നെ യുവമാർക്ക് ഓയിലേ കിട്ടിയ സമയത്ത് നമ്മളെ ആളുകൾക്ക് ഭയങ്കര സ്വീകാര്യതായിരുന്നു. നമ്മൾ പണ്ടേ അവരുമായിട്ടും ഈ ബന്ധമുള്ളതുകൊണ്ട് അറബികൾക്ക് അങ്ങനെ ആയിട്ട് സഹായിച്ചവരോടൊക്കെ തിരിച്ച് സഹായിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകും അറബികൾ. അപ്പം തുർക്കികളെ സംബന്ധിച്ചിടത്തോളം അപ്പം ഈ അപ്പോൾ അവസാനത്തെ ഖലീഫ ഇവരായിരുന്നു. അപ്പോൾ ഈ ഖലീഫയുടെ ഭരണം അയാൾ പിന്നെ എർദോഗൻ സോറി മുസ്തഫ കമാൽ പാഷ അവസാനിപ്പിച്ചു. പിന്നെ ഏതാണ്ട് 2000 തുടക്കം വരെ അവിടെ സെക്യുലർ പാർട്ടികളാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. മിലിറ്ററി താൻസൂ മില്ലതൊക്കെ ഉണ്ടായിരുന്നു, കേട്ടോ, നമ്മൾ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ താൻസൂ മില്ല പ്രധാനമന്ത്രി ലേഡി ആയിരുന്നു. അപ്പം അവരെ പട്ടാളത്തിൻ്റെ സഹായം, പട്ടാളം അവിടെ വളരെ സെക്യുലറാണ്, പട്ടാളത്തെ ഇടയ്ക്ക് പട്ടാളത്തിൻ്റെ പിന്നെ കൂപ്പും ഉണ്ടാവും, പട്ടാളത്തിൻ്റെ ഒരു സ്വാധീനം കൂടുതലവിടെ. ഈ നാറ്റോയിൽ മെമ്പറാണ് തുർക്കി. ആ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു, അതേസമയം സോവിയറ്റ് റഷ്യയായിട്ട് അവർക്ക് നല്ല ബന്ധമായിരുന്നു. അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ തോറ്റു ഉന്നംപാടി എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം അവർ പാഠം പഠിച്ചു. ആ പാഠം പഠിച്ച് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത് ഏറ്റവും നല്ല പിന്നെ സോൾജേഴ്സ്ക്കുള്ള അവാർഡൊക്കെ കിട്ടിയ ആളാണ് മുസ്തഫ കമാൽ പാഷ. അതുപോലെ ഒരാളായിരുന്നു ഹിറ്റ്ലറും, ഈ അയൺ ക്രോസ് കിട്ടിയ ആളാണ് ഹിറ്റ്ലർ അവിടെ. അപ്പോൾ കമാൽ പാഷ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതിന് തുർക്കീനെ ഡെവലപ്പ് ചെയ്യാൻ, മോഡേണൈസ് ചെയ്യുക എന്നുള്ളത് തന്നെ. അദ്ദേഹം മതചിഹ്നങ്ങളൊന്നും പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പിന്നെ നിയമം കൊണ്ടുവന്നു. പിന്നെ യൂറോപ്യനൈസ് ചെയ്തു, അവിടെ എല്ലാം യൂറോപ്യനൈസ് ചെയ്തു. അറബി ഭാഷേനെയൊക്കെ പേർഷ്യൻ ലിപിനെയൊക്കെ അദ്ദേഹം ഒഫീഷ്യൽ ലാംഗ്വേജിൽ നിന്ന് ലിപി എന്നൊക്കെ എടുത്തു മാറ്റി, ടർക്കിഷ് ഭാഷയ്ക്ക് ഇമ്പോർട്ടൻസ്. അങ്ങനെ കുറേ കാലം ഇങ്ങനെ വൈകി നാട്ടുകാർ കുത്തിത്തിരിപ്പ് വരില്ല, ഈ അരി വേദപ്പെട്ട രീതി ഇങ്ങനെ ജീവിച്ച് പോകുമ്പോൾ. ഇപ്പോൾ കേരളത്തിലെ മുസ്ലിംസിലെ ചില യുവാക്കൾക്ക് ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്, പണ്ടൊക്കെ ദാരിദ്ര്യം കഷ്ടപ്പെടാൻ സമയത്ത് ഇത്തിരി പ്രശ്നമില്ലായിരുന്നു. ഇപ്പോൾ ഈ പറയുന്നതന്നെ ഗൾഫിലൊക്കെ പോയി അച്ഛനും അമ്മയൊക്കെ കഷ്ടപ്പെട്ട്, വാപ്പയമ്മയൊക്കെ കഷ്ടപ്പെട്ട് കുറേ പൈസയൊക്കെ ഉണ്ടാക്കി നല്ല സ്കൂളിലൊക്കെ പഠിച്ച്, നമ്മൾ റോക്കി പറയും പോലെ, റോക്കി ഇല്ലേ ബിഗ് ബോസിൽ വന്നേ, അവർ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ ലാൻഡ് ക്രൂയിസർ വേണോ ഹാർലി ഡേവിസോ വേണോ എന്നുള്ള കൺഫ്യൂഷൻ എടുക്കുന്ന പയ്യന്മാരുണ്ട്. ഇപ്പോൾ എനിക്ക് ഇവിടുത്തെ ചരിത്രം അതിലൊരു സംഭവമില്ല, ഏതെങ്കിലും മുസ്ലിം അമ്മാനും ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പറയുന്നത് കേട്ടോണ്ടിരുന്നോ മാരാ. ഇവർക്ക് ഈ പറയുണ്ടാകുന്ന കുത്തിത്തിരിപ്പുണ്ടല്ലോ, ഇപ്പോൾ കേരളത്തെ ഇസ്ലാം എന്ന് മോചിപ്പിക്കണം, അല്ല കേരളത്തെ ഹിന്ദുക്കളെ ഇന്ന് മോചിപ്പിക്കണം, ഇന്ത്യയെ പിന്നെ എന്താണ് ഇസ്ലാമവൽക്കരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ. അപ്പം അങ്ങനെയുള്ളവന്മാരെ ഈ പറഞ്ഞ ISL പോയി ചേർന്ന്, ഇവിടുത്തെ ഇവരുടെ പാവപ്പെട്ടവന്മാരല്ല, ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടായി. അങ്ങനെയാണ് എർദോഗൻ അവിടെ ജയിച്ചു വരുന്നത്. പിന്നെ അത്യാവശ്യം അഴിമതി ഉണ്ടായിരുന്നു. എർദോഗൻ ജയിച്ചതൊക്കെ തിരിച്ചു കൊണ്ടുവന്നു, മതചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കാം, അതുപോലെ തന്നെ മറ്റേ പള്ളി ക്രിസ്ത്യാനികളെ പള്ളിയാണ് മെഡീവൽ കാലഘട്ടത്തിൽ പിടിച്ചെടുത്ത് ഏത് ആഗിയ സോഫിയ, അത് മുസ്ലിം പള്ളിയാക്കി മാറ്റി. അപ്പോൾ അങ്ങനെ മൊത്തം ഇസ്ലാമിക വൽക്കരണത്തിന് പാതിരി. പിന്നെ പണ്ടത്തെ തുർക്കി സുൽത്താനെ പോലെ ഇസ്ലാം ഉണ്ടാക്കാൻ വേണ്ടി കാശ് കൊടുത്തു, അതിവിടെ STPIക്ക് വരെ കൊടുത്തു എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട്. ഞാനിവിടെ അങ്ങ് തിരുവനന്തപുരം അങ്ങനെ പോകുമ്പോൾ പല ഹോട്ടലുകൾക്കൊക്കെ ഞാൻ പേര് കാണാറുണ്ട്, ചെറിയ ഹോട്ടലുകൾ, ഖലീഫ, അത്താത്തൂക്കില്ല, അത്താത്തൂക്കിനെ അവർക്ക് ഇഷ്ടമല്ല, ഖലീഫ, സെൽജൂക്ക്, ഓട്ടോമൻ, ഇതെന്ത് സംഭവമോ, ഇതിനെപ്പറ്റി ഒന്നും ദാനമില്ലാത്ത പയ്യന്മാരാണ് സത്യത്തിൽ ഈ ഹോട്ടലുകളൊക്കെ നടത്തുന്നത് പല ആളുകളും.
പക്ഷേ ഇവരൊരു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഇവർക്ക് എവിടെ നിന്ന് നിർദ്ദേശം കിട്ടി, ഫണ്ട് അവിടെ നിന്ന് വരുന്നുണ്ടാവും, ആ ഫണ്ട് കൊടുക്കുന്ന ഈ പേര് തുടങ്ങാൻ വന്നിട്ടുണ്ടാവും. ഓട്ടോമൻ എന്താണ് സെൽജൂക്ക് എന്നാൽ എനിക്കറിയാം. അപ്പോൾ ഈ പയ്യന്മാർ വിലക്ക് അയ്യാൻ വരെയല്ലേ അറിയേണ്ടത് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അപ്പോൾ ഇങ്ങനെ ഒരു ഇസ്ലാമികമായ ഒരു പ്രസൻസ് ഖത്തറിനെ പോലെ ലോകത്തെല്ലായിടത്തും ഉണ്ടാക്കുക, ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി പൈസ കൊടുക്കുക, ഇങ്ങനെയുള്ള പല പരിപാടി അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ 10-20 വർഷമായിട്ട് അടുത്ത പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും ഒക്കെയാണ്. പ്രധാനമന്ത്രിൻ്റെ പിന്നെ അധികാരങ്ങളൊക്കെ വെട്ടിക്കോത്തി പ്രസിഡൻറ്റിലേക്ക് എന്ന് വെച്ചാൽ അയാൾ പ്രസിഡൻ്റായി. പിന്നെ അങ്ങനെ AK പാർട്ടി, അതാണ് മൂപ്പര പാർട്ടി. ആദ്യമൊക്കെ ഞാനൊക്കെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇങ്ങനെ കണ്ടത്. കാരണം ഇങ്ങനെ ഇവിടുത്തെ മുസ്ലിം ലീഗ് പോലെ പാർട്ടിയായിട്ടാണ് ആദ്യമൊക്കെ അറിയപ്പെട്ടിരുന്നത്. അപ്പം അന്ന് എനിക്ക് തോന്നുന്നത് ഫ്രണ്ട്ലൈനിൽ അവരുടെ ഒരു ഈ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ആളെ കൊടുത്ത ഇൻ്റർവ്യൂവിൽ, നമുക്ക് ഇന്ത്യയിൽ കൂട്ടുകൂടാൻ പറ്റിയൊരു പാർട്ടി അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മളായിട്ട് കൂടുതലൊരു ഐഡിയോളജിക്കലി അഫിനിറ്റി ഉള്ള ഒരു പാർട്ടി മുസ്ലിം ലീഗ് എന്ന് പറയുന്നുണ്ട്. അപ്പം മുസ്ലിം ലീഗ് നമുക്കറിയാലോ അങ്ങനെ കുത്തിത്തിരിപ്പമില്ലാത്തൊരു പാർട്ടിയാണ് അവർ. അതുകൊണ്ട് അത്യത്തിൽ മലബാറിലൊന്നും വലിയ മുസ്ലിം തീവ്രവാദം വർദ്ധിക്കാതിരിക്കാൻ കാരണം മുസ്ലിം ലീഗാണ്. അപ്പോൾ എനിക്കത് വലിയ സന്തോഷം തോന്നി. അപ്പോൾ അങ്ങനൊരു ബന്ധമൊക്കെ ഉണ്ടാകുന്ന നല്ലതല്ലേ. ഞാൻ ഈ ടി മുഹമ്മദ് ബഷീർ ഞാൻ ഡൽഹി പഠിക്കുന്ന സമയത്ത് കാണിച്ചു കൊടുത്തിരുന്നു ഈ ഓൺലൈനിൽ ലേഖനം. അത് ഇങ്ങനെ പിടി ഇങ്ങനെ വന്നു നീട്ടി ഡൽഹിക്ക് വരുമ്പോൾ ഞാൻ പോയി കാണും. എനിക്ക് ഈട്ടിന് വലിയ ബഹുമാനമായിരുന്നു, ഇപ്പോഴും ബഹുമാനം കാണും, പക്ഷേ ഇപ്പോൾ ഈ ടിയും കാണാമൊന്നുമില്ല. അപ്പം അങ്ങനെ അപ്പോൾ ഇങ്ങനെ അധികാരത്തിൽ വന്ന്, അപ്പോൾ ഇങ്ങനെ കൂടുതൽ കൂടുതൽ ഇങ്ങനെ ഇസ്ലാമികവൽക്കരണത്തിൻ്റെ പദവി തൂക്കി കടന്നു പോവുകയാണ്. ഇങ്ങനെ പിന്നെ സ്വഭാവമൊക്കെ മാറി. ആദ്യം നമ്മൾ വിചാരിച്ച ആളല്ലെങ്കിൽ നമുക്ക് പിന്നെ മനസ്സിലായി തീവ്ര നിലപാടിലേക്ക് പോയി. തീവ്ര നിലപാടായി നമ്മളെ പറ്റിച്ചാണ് തീവ്ര നിലപാടിലേക്ക് പോയി. അങ്ങനെ പിന്നെ ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇസ്ലാം കയറ്റി അയക്കിയ ലോകത്തിന് ടർക്കിഷ് വേർഷൻ ഓഫ് ഇസ്ലാം കയറ്റി അയക്കുന്ന പരിപാടിയാണ് മുമ്പത്തെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇടയ്ക്ക് ഈ ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുന്നത്. ഇസ്രായേലിനെ മുന്നിൽ നിന്ന് ഒന്നും ചുക്കുമല്ല തോക്കി. ഇപ്പോൾ ഈ തോക്കീനെ ഈ നാറ്റോ അംഗമാണെങ്കിൽ പോലും അമേരിക്ക വലിയ വിശ്വാസമൊന്നുമില്ല. നാറ്റോ അല്ല അംഗമായിട്ടുള്ള മിക്ക രാജ്യങ്ങൾക്കും അവർ അത്യന്താധുനികമായ 5th generation ഫൈറ്റർ ജെറ്റ് F-35 സിംഗിൾ എഞ്ചിൻ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റാണ് കൊടുത്തിട്ടുണ്ട്. തോക്കി കൊടുത്തിട്ടില്ല. ജപ്പാൻ കൊടുത്തിട്ടുണ്ട്, സൗത്ത് കൊറിയ കൊടുത്തിട്ടുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, മറ്റേ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ആർക്ക്? പിന്നെ ആർക്കായിരുന്നു ഇവരടുത്ത്? ഈ ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ട്, ഇവർ കൊടുത്തിട്ടില്ല. അതിൻ്റെ ഈ ഫൈറ്റർ ജെറ്റിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഒന്ന് സ്റ്റെൽത്താണ്, റഡാറിന് പിടിക്കാൻ പറ്റിയത്. രണ്ടാമത് ഭയങ്കര സ്പീഡാണ്. പിന്നെ മൂന്നാമത്തത് പിന്നെ ഈ പറയുന്നതിൻ്റെ മാതിരി സിറ്റുവേഷൻ അവയർനെസ്, ഒരുവിധം കാര്യങ്ങളെല്ലാം ഇലക്ട്രോണിക്കലായിട്ട് കാര്യം ചെയ്തോളൂ. പൈലറ്റിൻ്റെ മിനിമം പിന്നെ ഒരു പ്രസൻസ് അവിടെ മതി, ഒരു മിസൈൽ ലോഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ അത് ചെയ്തോളൂ. പിന്നെ മൂന്നാമത്തെ കാര്യം വെർട്ടിക്കൽ ലാൻഡിങ് ആൻഡ് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആണ്. ഇത് ഹെലികോപ്റ്റർ പോലെ നേരെ ഇങ്ങനെ പറന്നു എന്നാൽ പറ്റും. അപ്പോൾ ഈ ഹെലികോപ്റ്റർ കാര്യങ്ങൾ ഇത് ഇത് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. അതുപോലെ തന്നെ വെർട്ടിക്കൽ ലാൻഡിങ് ആണ് ഇങ്ങനെ. പിന്നെ ഇപ്പോൾ സാധാരണ ഇപ്പം യുദ്ധക്കപ്പലുകളിലൊക്കെ വിമാനവാനി കപ്പലുകളിലൊക്കെ വിമാനം ലാൻഡ് ചെയ്യുന്നത് ഇങ്ങനെ ഒന്ന് ലാൻഡ് ചെയ്തിട്ട് ഒരു വയറുണ്ട്, ആ വയറ് ഇവിടെ കുടുങ്ങിയിട്ട് ഇങ്ങനെ അറസ്റ്റഡ് ലാൻഡിങ് ആണ്. ഇതല്ല വെർട്ടിക്കൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന പോലെ ലാൻഡ് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള സാധനമാണ് അത്യന്താധുനിക, അത് അവർ കൊടുത്തിട്ടില്ല. ഇതൊക്കെ വിരയിലുണ്ട് ഇസ്രായേലിൻ്റെ കയ്യിൽ. പിന്നെ അമേരിക്കനെ കാട്ടും ഇലക്ട്രോണിക് വാർഫെയറിലും സൈബർ വാർഫെയറിലും അമേരിക്കനെക്കാട്ടും വലിയ ടീംസാണ് ഇസ്രായേൽ. അവരോടാണ് ഇയാൾ കളിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് സദ്ദാം ഹുസൈൻ്റെ ഗതി വരും എന്ന് ഓർമ്മിച്ചത്. അയാൾ വേണ്ടിയില്ലേ നമുക്ക് വിരിയുന്നത്. സദ്ദാം ഹുസൈൻ അന്ന് എന്ത് ചെയ്ത് അമേരിക്കയിൽ ആക്രമിക്കാനുള്ള മിസൈലൊന്നും ഇയാളായിരുന്നു. ഈ മണ്ടൻ ആദ്യം മനസ്സിലാക്കണേ അമേരിക്കയുടെ നിൽക്കില്ല. അത് ഇങ്ങനെയുള്ള ആയത് കയ്യിൽ സോവിയറ്റ് റഷ്യ, സോവിയറ്റ് റഷ്യൻ അന്നിപ്പോൾ ഇല്ലാതായിട്ടുണ്ട്. അമേരിക്ക കൊണ്ട് കളിച്ചാൽ നിൽക്കില്ല എന്ന് ഇങ്ങനെ അറിയാം. ഈ മണ്ടന്ന് അമേരിക്ക കൊണ്ട് കളിച്ച് ഒരുപാട് ഭാഗങ്ങളൊക്കെ ഒന്നൊടുക്കി. പിന്നെ ഇത് സ്വന്തം ആളുകൾ മരിച്ചു അമേരിക്ക പോകുമ്പോട്ടിട്ട്. പിന്നെ ഇയാൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇയാളെ കയ്യിലുള്ള മിസൈൽ പിന്നെ എത്താൻ സാധ്യതയുള്ള ഇസ്രായേൽ, ഇസ്രായേലേക്ക് ഹൃദയ മിസൈൽ, ഇസ്രായേലെ അവിടെ ചിരിച്ചുകൊണ്ടിരിക്കും. അവർ ഏറ്റവും ഇവിടെയൊക്കെ തകർത്തോണ്ടിരിക്കും. അത്രയുള്ള ഇത് കാര്യം. ഇവരൊക്കെ എന്താണ് ഇവന്മാർക്കൊക്കെ ബോധം വിവരമുണ്ടാകുന്നുള്ളത്? എല്ലാവരും കൃത്യമായ അജണ്ട ഉണ്ടാവുമല്ലേ? അജണ്ട ഇവന്മാർക്ക് ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹം ഞാനിപ്പോൾ പറഞ്ഞു നമ്മളുടെ കുറേ പയ്യന്മാർക്ക് എൻജിനീയർ നല്ല മിടുക്കന്മാർ പയ്യന്മാരാണ് കേട്ടോ, എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച് മെഡിസിനൊക്കെ പഠിച്ച് അവർക്ക് ഇവിടുത്തെ ഒരു ലോക്കൽ ചരിത്രമൊന്നും അറിയില്ല. അവർ മിക്കവാറും ഗൾഫിലൊക്കെ ജീവിച്ച് ജനിച്ചു വളർന്നവരായിരിക്കും, അതല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് ഗൾഫിൽ, അച്ഛൻ ഗൾഫ് ബാബ ഗൾഫിലായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മളെ മുസ്ലിംസിൻ്റെ സ്കൂളിലൊക്കെ പഠിച്ചിട്ട് വന്ന പിള്ളേരായിരിക്കും അധികം, അല്ലെങ്കിൽ ചിലപ്പോൾ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളോ ഒക്കെ ആയിരിക്കാം. പക്ഷെ അവർ ഇടപെടുന്ന ഒരു ലോകമെന്ന് വെച്ചാൽ നേരിട്ട് ഇപ്പം ജോണിനോടോ അല്ലെങ്കിൽ നന്ദുവിനോടോ ഒന്നുമല്ല, നമ്മളെ പയ്യന്മാരായിട്ടാണ്. നമ്മളെ പയ്യന്മാർ എന്നെ പോലുള്ള ആളുകളല്ല, ഭയങ്കര ഈ പറയുന്ന ഇസ്ലാമിക രാജ്യം എന്നൊക്കെ നടക്കുന്നത്. അപ്പോൾ അവർ ലോകത്തെവിടെ മുസ്ലിം പീഡിപ്പിക്കപ്പെട്ടാലും അതിൻ്റെ പിന്നുകൾ ഹിന്ദുക്കളാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണ്. നമ്മളെ തകർക്കാനാണ് ഇവരെല്ലാവരും കൂടാലോചന. അപ്പം നമ്മൾ നമ്മളെ മതത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യണം, അതാണ് നമ്മളെ ഒന്നാമത്തെ ജോലി എന്ന് വരങ്ങതിരിക്കുകയാണ്. സാക്കി നായിക്കിനെ പോലുള്ള ആളുകളെ പ്രസംഗമൊക്കെയാണ് കേൾക്കുക.
എ പി അബൂബക്കറും സിയാടെ വസാഖം പോലും കേൾക്കിയതാണ്. ഇവരൊക്കെ വെൽ ഡ്രസ്ഡും വെൽ എഡ്യൂക്കേറ്റഡും നല്ല ഇംഗ്ലീഷോ നല്ല ഓക്സ്ഫോർഡ് ഇംഗ്ലീഷോ ആകുന്ന ആളുകളൊക്കെ ആയിരിക്കും, പക്ഷേ ഉള്ളിൽ ഈ മിഡീവൽ മെൻറ്റാലിറ്റി ആയിരിക്കും. അവരാണ് സത്യത്തിൽ ഐ എസ് എല്ലൊക്കെ പോയി ചേർന്ന മഹാഭൂരിപക്ഷ ആളുകളും. അങ്ങനെയുള്ള ആളുകൾ ഐ എസിലും ചേർന്നിട്ട് നമ്മുടെ ചുറ്റും ഒരുപാടുണ്ട്. സത്യത്തിൽ ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത പഴയ കാലത്തെ മുസ്ലിംസിനെ അല്ല പേടിക്കേണ്ടത്, വിദ്യാഭ്യാസം. പക്ഷേ ഇവർ ഇപ്പോൾ അപ്പോൾ പണ്ടത്തെ ആളുകൾക്ക് സമൂഹത്തിൽ നിന്ന് ഒരു സോഷ്യൽ എഡ്യൂക്കേഷൻ ഹിസ്റ്ററി ഒക്കെ പഠിക്കും, ഇവരത് പഠിക്കുന്നില്ല. ഇവർ ഗൾഫിലെ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അതാണ് ഇവർ ഇവിടുത്തെ ആറ്റിറ്റ്യൂഡ്. ഇവിടുത്തെ ചരിത്രം എന്താണ്, ഇവിടെ മുസ്ലിങ്ങൾ എങ്ങനെ വന്നു, മുസ്ലിങ്ങൾ എങ്ങനെ അവിടെ സ്വീകരിക്കപ്പെട്ടത്, എങ്ങനെയാണ് അവർ സ്വീകാര്യരായത്, എങ്ങനെയാണ് രാജാക്കന്മാർ അവരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതി സാമൂതിരിയൊക്കെ ഇവരെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ആക്കി, ഇതൊന്നും അവർക്ക് വന്നാൽ മനസ്സിലാവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ടിപ്പു സുൽത്താൻ ഇന്ത്യയിൽ അവരുടെ നയിക്കണം സാർ, ടിപ്പു സുൽത്താൻ. പക്ഷേ ടിപ്പു സുൽത്താൻ്റെ സൈന്യത്തിൽ പൂർണ്ണയ്യാന്ന് പറഞ്ഞ ഹിന്ദു ഉണ്ടായിരുന്നു, കോഴിക്കോട് ഗവർണറായിരുന്ന ഒരു ശ്രീനിവാസ റാവുമായിരുന്നു. അയാളിവിടെ ചില കാര്യങ്ങളായ മഹദികൾ എന്ന് പറഞ്ഞ ആളെ കൂട്ടത്തിൽ കൂടെ പോയ ആളുകൾ പോയ ഹിന്ദുസിനെ കൊന്നിട്ടുണ്ട്. പിന്നെ ഇയാൾ ദേഷ്യം പിടിച്ച സമയത്ത് ഇയാൾക്ക് ഭയങ്കര പെട്ടെന്ന് പൊട്ടിത്തോക്കിയിരുന്നു. ആ സമയത്ത് ശത്രുക്കളെ വന്ന് എല്ലാവരെയും ഭീകരമായിട്ട് ഇയാൾ കൊന്നിട്ടുണ്ട്. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ടിപ്പു സുൽത്താനാണ് മാതൃക. ആ ടിപ്പു സുൽത്താൻ ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത് ഈ പൂർണ്ണയ്യനെയൊക്കെ പ്രധാനമന്ത്രിയാക്കിയ ടിപ്പു സുൽത്താനും അല്ല, ഭയങ്കര ഇസ്ലാമിസ്റ്റായ ഒരു ടിപ്പു സുൽത്താനാണ്. വേറൊന്ന് കുഞ്ഞാലി മരക്കാരാണ്. കുഞ്ഞാലി മരക്കാരെ സാമൂതിരിയാണ്. സാമൂതിരി അറബികളുടെ മേധാവിത്വം കടലിൽ തകർന്ന് പോർച്ചുഗീസുകാർ വന്നപ്പോൾ സാമൂതിരി രാജാവല്ല, അവരുമായിട്ട് അദ്ദേഹം ഞങ്ങാത്ത സമയം അത് ഇവർക്ക് പിടിച്ചില്ല. രാജാവ് എങ്ങനെ നടക്കണമെന്ന് തീരുമാനിക്കേണ്ട പ്രധാനമന്ത്രിയായ മുസ്ലിംസ് അല്ലല്ലോ, അത് രാജാവിൻ്റെ തീരുമാനമാണ്. രാജാവിനെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളാണ്, ആ ജനത്തിൻ്റെ തീരുമാനമാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ പോർച്ചുഗീസുകാരുടെ കൂടെ കൂടി നിന്നുകൊണ്ട് സ്വന്തം രാജ്യം ഉണ്ടാക്കാൻ നോക്കി ആ കുഞ്ഞാലി. അപ്പോൾ സാമൂതിരിക്കും രക്ഷമില്ലാതെ. കുഞ്ഞാലി ഉദാഹരൻ നല്ല പഠിപ്പിച്ച ഒരു കഥയൊക്കെ വേറെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, അതെന്താ ആളുകളുടെ സെൻറ്റിമെൻസ് കിടക്കുന്നു. അപ്പം കുഞ്ഞാലി സാമൂതിരിക്കെതിരെ യുദ്ധം ചെയ്തു. അവസാനം തോൽക്കുന്ന സമയത്ത് സാമൂതിരിനെ എടുത്ത് തന്നെ അഭയം ഭവിച്ചു. പക്ഷേ പോർച്ചുഗീസുകാരെ മക്കൾ സാമൂതിരിയുടെ വിശാല മനസ്സിലാണ് അവരില്ല. അവർ സാമൂതിരിനെ പറ്റി ഇയാളെ കൊണ്ടുപോയി ഇയാളെ പിന്നെ അവിടെ കൊണ്ടുപോയി തലവെട്ടി ഇവിടെ ഗോവയിൽ. ഇവർ പഠിക്കുന്ന കഥയിൽ മൊത്തം ഏറ്റവും നല്ലവൻ കുഞ്ഞാലിയും ഏറ്റവും മോശം പോർച്ചുഗീസുകാരും പിന്നെ കുറച്ച് മോശം സാമൂതിരിയും. ഈ കുഞ്ഞാലിൻ്റെ ഭാഗത്ത് വലിയ തെറ്റുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു രാജ്യത്ത് രാജാവ് പോർച്ചുഗീസുകാരുടെ താല്പര്യം ഉണ്ടായിട്ടല്ല അദ്ദേഹം വേറെ ഒരു എപ്പിസോഡ് ചർച്ച ചെയ്യണം. ആ